ഹലോ, നമസ്കാരം. ഇത് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ള പുതിയൊരു വർക്കാണ് കേട്ടോ. ഒരു അടിപൊളി ഒരു സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിലിൻ്റെ മോഡലാണ്. അപ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് ഏറ്റവും ടോപ്പിൽ മെയിൻ സ്ലാബിലേക്ക് അടിച്ചിട്ടാണ് നമ്മളിത് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് നമ്മൾ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ സ്റ്റയർ കിടക്കുന്നത്. നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് ഡയറക്റ്റ് അടിച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒന്നക്കൊന്നിൻ്റെ സ്ക്വയർ ട്യൂബാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുപോലെ ഒന്നരക്ക് കാലിൻ്റെ ഫ്ലാറ്റും ഒന്നേകാലക്ക് കാലിൻ്റെ ഫ്ലാറ്റുമാണ് നമ്മളിതിന് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പട്ടണ ഒരു സ്റ്റെപ്പിൻ്റെ നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട്. അതിന് ഓരോ സ്റ്റെപ്പിലും നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എട്ട മൂമെൻ്റെ ആങ്കർ ബോർഡ് ഇട്ട് തുളച്ചിട്ട് അടിച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ സ്റ്റെപ്പിലും നമ്മൾ പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് നമുക്ക് പിടിപ്പിച്ചെടുക്കാം. നമ്മൾ തുളച്ചെടുത്ത ഭാഗത്ത് ഇതുപോലെ എട്ടമ്മമ്മിൻ്റെ ആങ്കർ ബോൾട്ട് ഇട്ടിട്ട് ആ ഹോളിലിട്ട് അടിച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ എല്ലാ സ്റ്റെപ്പിലും നമ്മൾ ഇതുപോലെ പിടിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും നമ്മൾ പട്ടടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ മൊത്തത്തിൽ നമ്മൾ താഴ്ഭാഗത്ത് പൈപ്പുകൾ വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ പട്ടടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ടോപ്പിൽ സീലിങ്ങിലും ഇതുപോലെ പട്ടടിച്ച് പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഇതുപോലൊരു കട്ടിങ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനെ സ്ട്രെയിറ്റ് ആക്കിയിട്ടാണ് അടിക്കുന്നത്, അല്ലാതെ ഇതിനനുസരിച്ചിട്ട് നമ്മൾ കട്ടിങ് ഇട്ടിട്ട് അടിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സീലിങ്ങിൽ പട്ടടിക്കാനുണ്ട് കേട്ടോ. അത് നമ്മൾ അടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പട്ട ഒരളവിനും മാർക്ക് ചെയ്തിട്ട് ആ പട്ടയെ നമ്മൾ സിമെൻ്റ് തേച്ച ഭാഗം നമ്മൾ ചിപ്പ് ചെയ്തിറക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പട്ട വെച്ച് ആങ്കർ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് തേക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ പുട്ടിയിടുന്ന ടൈമിൽ ആ പട്ട അതിൻ്റെ ഉള്ളിൽ പോകും, പട്ട പുറത്തേക്ക് കാണില്ല. ആ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പട്ട വരേണ്ട ഭാഗത്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് തേപ്പ് കനം നമുക്ക് കുത്തിയെടുത്തിട്ടേ ആ പട്ടയെ നമുക്ക് കംപ്ലീറ്റ് ടൈറ്റ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പട്ട പിടിപ്പിക്കേണ്ട ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് പട്ടയെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഒരു ഭാഗത്തൂടെ പട്ട് പിടിപ്പിക്കാനുണ്ട്. അതും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് പട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൈപ്പിന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. നമ്മുടെ പൈപ്പ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്റ്റ് ഏറ്റവും ടോപ്പിലേക്കാണ് നമ്മൾ സീലിങ്ങിലേക്കാണ് പിടിപ്പിക്കുന്നത് കേട്ടോ. ഒരു സ്റ്റെപ്പിൽ രണ്ട് പൈപ്പ് വരുന്ന രീതിക്കാണ് നമ്മൾ പൈപ്പ് അടിച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിലേക്കുള്ള പൈപ്പുകൾ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൈപ്പ് കട്ട് ചെയ്യുന്നതിൻ്റെ പിന്നാലെ തന്നെ നമ്മൾ ഒരു ബേസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നക്കൊന്നിൻ്റെ ബേസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ടൈലിടുന്ന ടൈമിൽ അതിൻ്റെ കട്ടിങ് ഒരുപാട് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് നമ്മൾ വെക്കുന്ന ടൈമിൽ ഓരോന്ന് നോക്കിയിട്ട് കറക്റ്റ് ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കലും നടക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ബേസ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു സ്റ്റെപ്പിൽ രണ്ടെണ്ണം വരുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴത്തു നിന്നുള്ളത് കഴിഞ്ഞ് ഇനിയുള്ളത് നമ്മൾ അടിക്കുന്നത് ഏറ്റവും മുകളിലേക്കാണ് കേട്ടോ. ഏറ്റവും മുകളിലെ സീലിങ്ങിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഗ്യാപ്പ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 4 ഇഞ്ച് ഗ്യാപ്പിലാണ് ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും സെറ്റ് ചെയ്തതിൻ്റെ ശേഷം ഫുള്ളായിട്ട് വെൽഡിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ളത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഫുള്ളടിക്കാനുള്ളതൊക്കെ ഒന്ന് ഫുള്ളടിച്ചെടുക്കാം. നമ്മൾ ഈ പൈപ്പ് കൊടുത്തതിൻ്റെ പുറഭാഗത്തായിട്ട് രണ്ട് ലൈന് പട്ടയും കൂടി ഒടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഒന്നുക്കൊന്നിൻ്റെ പൈപ്പ് ആയത് കാരണം ബലത്തിൻ്റെ ഒരു ജർക്കിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, മൊത്തം ഹൈറ്റിൽ സീലിങ്ങിലേക്ക് പോകുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു തള്ളിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് പട്ടയും കൂടി നമ്മൾ കൂട്ടിപ്പിടുത്തിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ എടുത്ത വർക്കല്ലായിരുന്നു, വേറൊരു ടീം എടുത്ത് കൊട്ടേഷൻ എടുത്ത് അവർ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടതാണ്. പിന്നീട് നമ്മൾ അവർ വരാത്തത് കൊണ്ട് നമ്മളെ വിളിച്ചിട്ട് നമുക്ക് തന്ന വർക്കായിരുന്നു കേട്ടോ. ഈ ഒരു പട്ടൻ്റെ കൂട്ടിപ്പിടുത്തം വന്നതോടെ നല്ല ബലമായിരിക്കുന്നു കേട്ടോ. പിന്നെ ഒന്നേകാലിൽ ഇടുന്നതിൻ്റെ ചിലവിനേക്കാളും കുറച്ച് കമ്മിയായിരിക്കും ഒന്നുകൊന്നിൻ്റെ ഇടുമ്പോൾ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡത്ത് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ടും ബാക്കൂടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ഇതുപോലെ ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ സെറ്റ് ചെയ്തെടുക്കാനുള്ളതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഫുൾ അടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് നമുക്ക് മീതയും താഴെയുള്ള പട്ട കൂട്ടിയിട്ട് കംപ്ലീറ്റ് ഫുള്ളായിട്ട് വെൽഡ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ആ പൈപ്പുകൾ തമ്മിൽ കൂട്ടിപ്പിടുത്തത്തിന് അടിക്കുന്ന ആ പട്ടയും കൂടി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതും വെച്ചതിന് ശേഷം ഫുള്ള് വെൽഡ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ വെൽഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിൽ ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൽ ഫുള്ള് വെൽഡ് ചെയ്ത ഭാഗങ്ങളിൽ ഗ്രൈൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ അത് ഗ്രൈൻഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിൻറ്റിംഗ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, ടൈൽ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കൂട്ടം എപ്പോക്സി മാത്രമാണ് ഗ്രേ കളർ ഇതിൽ അടിച്ചിട്ടുള്ളത്. ബാക്കി പണികളൊക്കെ ടൈൽ വർക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ചെയ്യുള്ളൂ. ടൈൽ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബേസിന് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്ന കട്ടിങ് അറിയില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ബേസ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്രൈൻഡിങ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒന്നുകൊന്നിൻ്റെ സ്ക്വയർ ട്യൂബാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു രണ്ട് ലൈന് ഒന്നേകാൽക്ക് കാലിൻ്റെ ഫ്ലാറ്റും അടിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കൂട്ടിപ്പിടുത്തത്തിന്. അതുപോലെ ഏറ്റവും താഴെ നമ്മൾ ആങ്കർ ബോൾട്ട് അടിച്ചിട്ട് പട്ട പിടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിലൊരു ബേസ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റെപ്പിൽ രണ്ടെണ്ണം വരുന്ന രീതിക്കാണ് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുള്ളത്. അതുപോലെ എല്ലാ സ്റ്റെപ്പിലും നമ്മൾ ഈ രണ്ടെണ്ണം അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടുന്ന് കയറി നേരെ കയറി കഴിഞ്ഞാൽ വീണ്ടും സ്റ്റെപ്പാണ്. അതിലും കയറി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ മൊത്തത്തിലൊരു ലൈന് ആ തലവരെയാണ് കിടക്കുന്നത് കേട്ടോ. ഏറ്റവും ടോപ്പിൽ സീലിങ്ങിലേക്കാണ് നമ്മൾ ഇത് അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വർക്കിൻ്റെ കംപ്ലീറ്റ് പെയിൻറ്റിങ്ങും ടൈൽ വർക്കും എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലേക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയൊരു മോഡലാണ് കേട്ടോ. സ്റ്റെയർ കേസിന് ചിലവ് കുറച്ചിട്ട് ചെയ്യാൻ പറ്റിയൊരു അടിപൊളിയൊരു മോഡലാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒന്ന് കമൻറ്റിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു വർക്കിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. എല്ലാവർക്കും നന്ദി.